ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ 2-0 പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജെസൽ കാർനറോ ഒരു ആരാധകന് നേരെ മോശമായ വാക്ക് ഉപയോഗിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണോ? ഇതുകൂടാതെ തന്നെ അഡ്രിയാനോയുടെ പരിക്കിനെ കുറിച്ചും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. വിശദമായ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ 40K സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടി വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലേക്കും കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെയും മറ്റു ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരങ്ങളുടെ ലിങ്കൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. മുംബൈ സിറ്റിയോട് കഴിഞ്ഞ മത്സരത്തിൽ 2-0 പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം വളരെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ജസലിനെതിരെ ഒരു ആരാധകൻ വളരെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് ഇടുന്നത്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ജസൽ വളരെ മോശമായ വാക്കുകളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്ലെയർ എന്ന നിലക്കും പ്രത്യേകിച്ച് ക്യാപ്റ്റനായിട്ടും ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഒരിക്കലും ആരാധകർക്ക് നേരെ ഉപയോഗിക്കാൻ പാടില്ല. അധിക താരങ്ങൾക്ക് പല രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്നതാണ്. എന്നാൽ അത് കണ്ടില്ല എന്ന് നടിച്ചു നിൽക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ ഇതേ മറുപടി കൊടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പല വിമർശനങ്ങളും ജസലിന് നേരെ വരുന്നത്. എന്നാൽ ഇപ്പോൾ ജസൽ തന്നെ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്റെ കമന്റിൽ വിഷമിച്ച എല്ലാ ആരാധകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുന്നു. കളിത്തോറ്റത്തിന്റെ ചൂടിൽ പറഞ്ഞുപോയതാണ്. ഞങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ആണ്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഇദ്ദേഹത്തിന്റെ ഒഴിവാക്കിക്കൊണ്ട് അഡ്രിയാനോയ്ക്ക് കൊടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞൊരു മത്സരത്തിൽ അവസാന നിമിഷം വെച്ച് അഡ്രിയാനോയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അഡ്രിയാനോയ നിലത്ത് വീഴുകയും വേദന കൊണ്ട് പൊളിയുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ പിൻവലിച്ചതും ആരാധകരെ വളരെ ആശങ്കയിലാക്കി. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇന്നലെ പല വീഡിയോയുടെയും പോസ്റ്റിന്റെയും താഴെ കാണാനുള്ള കമന്റുകളാണ് അഡ്രിയാനോയുടെ പരിക്കിന്റെ അപ്ഡേറ്റ് ഉണ്ടോ, അദ്ദേഹത്തിന് വലിയ രീതിയിൽ എന്തെങ്കിലും പരിക്കുണ്ടോ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിച്ചത് അഡ്രിയാനോയുടെ പരിക്ക് വലിയ രീതിയിലൊന്നുമില്ലെന്നും ചെറിയ രീതിയിലുള്ള മസിൽ പെയിൻ ആണെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും അടുത്ത മത്സരത്തിൽ നവംബർ 5 അഡ്രിയാനോയ ക്യാപ്റ്റൻ റോളിൽ നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ ആരാധകരും. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണുന്നവരേക്കും സൈനിങ് ഔട്ട്.